हेलो एवरीवन, नमस्कारम। आरे लोके एटियो हाय हाय दीपक, तारा हाय, नितिन हाय, हाय राजा, എല്ലാവർക്കും ഹായ്, എല്ലാവരും ഹായ് പറയാണ്. ഹായ് ജോഷ്വ, പ്രിൻസ് സുഖമായിട്ടിരിക്കുന്നു. ജിൻടോ ഹായ്, ഫെബി, വിനായക് ഹായ്. എന്താ പരിപാടി? പരിപാടി എന്താ? വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. ഹായ് അനു, ഹാരിസ്, ഷൈനി, കൃഷ്ണ. ഹായ് എല്ലാവർക്കും, ഹായ്. ഹായ് ഐശ്വര്യ, ഇത് ആര്? ഇത് എൻ്റെ പേര് ആതിര എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആതിര എന്നാണ്. ഞാൻ കുടുംബവിളക്കിലെ ഇപ്പോൾ അനന്യയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബവിളക്ക് കലക്കി ചേച്ചി, താങ്ക് യു. അതാരായിരുന്നു? ജെസ് മറിയ ജോസഫ്, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. അനാമിക, ആരതി, ഹായ് ആരതി. ശ്രീകല, രവീന്ദ്രൻ, ശ്രീകല, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സുഖാണ്. ഹായ് ആരോമൽ, ഹായ് അനാമിക. കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുണ്ട് വിശേഷം? ഏ ജിൻഡോ, വിശേഷം നല്ല വിശേഷം. കുടുംബവിളക്കാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സന്തോഷം. എല്ലാവർക്കും അറിയാലോ, ഇപ്പം ഇത് 8 മണിയായി. ടി വിയിൽ ഇപ്പോൾ ഓൾറെഡി ടെലികാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഇപ്പം ലൈവും കാണണം, അതിനോടൊപ്പം തന്നെ എപ്പിസോഡും കാണണം കേട്ടോ. ലോക്ക്ഡൗൺ എങ്ങനെയുണ്ടായിരുന്നു? ലോക്ക്ഡൗണൊക്കെ എന്താ പറയുക, ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബോറടിച്ചു. അപ്പം എല്ലാവരെയും പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, ഉറങ്ങുക, പിന്നെന്താ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതുമായിട്ട് യൂസ്ഡ് ആയല്ലോ. അപ്പം ടി വി കാണുന്നു, സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു, അങ്ങനത്തെ പരിപാടികളിലൂടെയൊക്കെ ലോക്ക്ഡൗൺ പോയി. മെയിനായിട്ട് ലോക്ക്ഡൗൺ കുക്കിംഗ് തന്നെയായിരുന്നു കേട്ടോ. കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഹലോ ചേച്ചി ജോയൽ, ഹായ് ജോയൽ, ഹായ് ദീപ, കിരൺ കുമാർ. അതെ, ഞാൻ ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന സീരിയലിൽ അനന്യയായി എത്തുകയാണ്. അതായത് നമ്മുടെ മീരശേഷി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ മരുമകളായിട്ട്, ശ്രീജിത്താട്ടൻ്റെ വൈഫായിട്ട്. രമേശ് അയ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അയ്യോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സജിത ഹായ്. എന്നെ എന്താ, എന്നെ കൂട്ടാതെ നീ എങ്ങോട്ടാ പോയ? കൃഷ്ണ ചേച്ചി, അയ്യോ, എൻ്റെ അമ്മയാണ്, എൻ്റെ സീരിയലിൽ അനന്യയുടെ അമ്മയായിട്ട് അഭിനയിച്ച കൃഷ്ണ ചേച്ചിയാണ് ഇപ്പൊ ചോദിച്ചേക്കുന്നത്. പ്രേമ എന്ന ക്യാരക്ടറാണ്, അറിയാലോ, ഭയങ്കര ഒരു പൊങ്ങച്ചക്കാരിയായിട്ട് കൃഷ്ണ ചേച്ചി എത്തുകയാണ്. അമ്മേ, സുഖല്ലേ? അപ്പോ എന്താ പുതിയ വിശേഷം? ഏറ്റവും പുതിയ വിശേഷം കുടുംബവിളക്കാണ്. കുടുംബ ഇപ്പൊ ഏഷ്യാനെറ്റിൽ തന്നെ ഞാൻ ചിൽബോൾ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുടുംബവിളക്കിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ വിശേഷം. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി പേരുടെ റിവ്യൂസ് ഒക്കെ കിട്ടാറുണ്ട്, അപ്പോൾ അതിനൊത്തിരി സന്തോഷം. രാജ കുടുംബവിളക്ക് പൊളിക്കുന്നു, താങ്ക് യു. അനാമിക, എനിക്ക് സുഖമാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഹായ് 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 ബീല സുരേഷ്, ഹായ് ചേച്ചി. ഗിരീഷ് ബാബു ഹായ്, ശ്രീജ ഹായ്, റീബിൻ ഹായ്, ചിഞ്ചു സൂരജ് ഹായ്. പ്ലേസ് എവിടെയാ? പ്ലേസ് ട്രിവാൻഡ്രം ആണ്. ഞാൻ തിരുവനന്തപുരംകാരിയാണ്, ഇപ്പൊ ട്രിവാൻഡ്രത്ത് വീട്ടിൽ തന്നെ ഉണ്ട്. ഫൈസീർ ഫൈസി, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അമീഗോസ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോ റിലീസ് ആയിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു, ഉടനെ റിലീസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിൻഡോ, കുടുംബവിളക്ക് നന്നായിട്ട് പോകുന്നു, താങ്ക് യു. അനൂപ, അനന്യ സൂപ്പർ, താങ്ക് യു. രേഖ സജി ഹായ് ഹായ്. ആൻസി, സൂപ്പർ സീരിയൽ,
സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ശരിക്കും കുടുംബങ്ങൾക്ക് കാണണം. വളരെ നല്ലൊരു കഥയാണ്. ഇപ്പോൾ എനിക്കറിയാം ഓൾറെഡി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. അപ്പോൾ ഇങ്ങനെ റിവ്യൂസ് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷം. ബീന സുരേഷ്, ഹായ്. അഫ്സന, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായത്, ആണോ മണികണ്ഠൻ ചേട്ടാ? ഹായ്. ആൻഡ് ജിൻഡോ, യെസ്, ഹായ്. സിജി, ഹായ്. അനുജീഷ്, ഹായ്. ഹൗസ് എവിടെയാ? ട്രിവാൻഡ്രം ആണ്, ട്രിവാൻഡ്രത്തുകാരിയാണ്. കുടുംബ വിളക്ക് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീകല ചേച്ചി. താങ്ക് യു. ചിരി സൂപ്പർ ആണടോ. താങ്ക് യു. ഹരി കൃഷ്ണൻ, വൈശാഖ്, അച്ചു, ഹായ്. ദിബീഷ്, ഹായ്. അനൂപ, അനൂപ എൻ്റെ ചേച്ചി, ചേച്ചി. അനന്യ, സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, ക്ലിയർ ആണ്. താങ്ക് യു, താങ്ക് യു ഇംഫിയാസ്. ടിക്ടോക്ക് ബാൻ ചെയ്തു. അതെ അതെ അതെ, ടിക്ടോക്ക് ബാൻ ചെയ്തു. സ്വാതി നായർ, ഹായ്. അത്ര അറിയാമോ സ്വാതി? ഞാൻ നോക്കാം, ഒരു ഹായ് എനിക്ക് തരാമോ? സുബിൻ, ഹായ്. ദീപ വേണുഗോപാൽ കാണുന്നുണ്ട്, സീരിയൽ കാണുന്നുണ്ടല്ലേ എല്ലാവരും? ഓക്കെ 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 ഓക്കെ. എൻ്റെ വീട് ട്രിവാൻഡ്രം ആണ്. ഞാൻ ആങ്കറാണ്, നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ എന്താ പറയുക, ചിൽ ബൗൾ എന്ന് പറയുന്ന പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ എം സി ആയിട്ടൊക്കെ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഇപ്പം ഇങ്ങനെ കുടുംബവിളക്കിലെത്തി, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും 8 മണിക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ. കുടുംബവിളക്ക് ഇസ് വെരി സൂപ്പർ. സോനു വർഗീസ്, താങ്ക് യു. അനാമിക, സുമിത്ര ചേച്ചിക്ക് സുഖമാണോ? യേ, സുമിത്ര ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. സുമിത്ര ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് തിരക്കില്ലേ? ജയശ്രീറാം, കല്യാണം കഴിഞ്ഞ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. കല്യാണം കഴിഞ്ഞുള്ള ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഇന്ന് തൊട്ടിതേ തുടങ്ങല്ലേ. വീട് എവിടെയാ? വീട് ട്രിവാൻഡ്രത്താണ്. ഹായ് ആൻ സൂസൻ, യെസ്, ഹായ്. ഡയന, താങ്ക് യു, താങ്ക് യു, എക്സലന്റ് ജോബ് എന്ന് പറയുന്നുണ്ട്. ഹലോ ഹരി കൃഷ്ണൻ, ചേച്ചി ചിരി സൂപ്പർ. താങ്ക് യു ഹരി. ഷൂട്ടിംഗ് എല്ലാം സ്മാർട്ട് ആൻഡ് സേഫ് അല്ലേ? യെസ്, ഷൂട്ടിംഗ് ഡെഫിനറ്റ്ലി സേഫ് ആണ്. നമ്മളെല്ലാവരും മാസ്ക് ഇട്ട് തന്നെയാണ് ഷൂട്ടിംഗ്. വളരെ മിനിമലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സെറ്റിലൊക്കെ ഉള്ളത്. എന്തൊരു ജാടയാ സീരിയലിൽ അല്ലേ? സീരിയലിൽ ഭയങ്കര ജാടയാ, കുറച്ചൊരു കുശുമ്പത്തിയാണ്, അഹങ്കാരമൊക്കെ ഉള്ളൊരു ആളാണ്. ടിക്ടോക്ക് നിരോധിച്ചതിനെ പറ്റി എന്താ അഭിപ്രായം? ടിക്ടോക്ക് നിരോധിച്ചത് സങ്കടമായൊരു കാര്യമാണ് അല്ലേ? കുറേ ആൾക്കാർക്കെങ്കിലും വീട്ടിലിരുന്ന് ഒത്തിരി സമയം പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം യെസ് ഡെഫിനറ്റ്ലി കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. എനിക്കും എന്താ പറയുക, അയ്യോ ബാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയെങ്കിലും നമ്മൾ ഇപ്പോൾ നമ്മുടെ കൺട്രിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ത്യക്ക് വേണ്ടി അത് ബാൻ ചെയ്തതിൽ നമ്മൾ അഭിമാനത്തോടുകൂടി ഇരിക്കണം. ആൻഡ് പുതിയ ആപ്സ് എന്തായാലും വരുന്നുണ്ടല്ലോ ഉടനെ, ഡെഫിനറ്റ്ലി ഇതിനൊരു ഓൾട്ടർനേറ്റീവ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അത് നൂവിൻ ചേട്ടാ അറിയുമോ എന്നൊക്കെ, നമ്മുടെ സ്വന്തം പ്രദീഷ്, പ്രദീഷ് ഇപ്പോൾ വന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചേക്കുന്ന, അറിയത്തില്ല. മിസ്സിംഗ് ചിൽ ബൗൾ, ആ ചിൽ ബൗൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇതേ ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെടുത്ത് ഇപ്പോൾ ഇതേ റിക്വസ്റ്റ് ചെയ്യുന്നത്, ചിൽ ബൗൾ മിസ്സിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊറോണ കാരണമാണ് ചിൽ ബൗൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അഭിലാഷ് ഏട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് അഭിലാഷ് ഏട്ടാ. യെസ്, മൊയ്തു, ഹായ്. കവിത സണ്ണി, ഹായ്. ഹോപ്പ് യുവർ ബേബി ഈസ് ഫൈൻ. യാസിൻ, ഹായ്. സുജ കാർത്തി, സുഖമാണോ? സുഖമാണ്. സുബൈറപ്പ, നമസ്തേ. ടിക്ടോക്ക് നിരോധിച്ചത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായം പറഞ്ഞല്ലോ. കുറച്ച് വിഷമമുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുക, നല്ല കാര്യമല്ലേ. അമൽ, ഹായ് അമൽ. മൂവിയാണോ സീരിയലാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ശരിക്കും നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ മൂവിയാണെങ്കിൽ, മൂവി കിട്ടിയാൽ ഡെഫിനറ്റ്ലി അത് നല്ലതാണ്. ആൻഡ് സീരിയൽ ഓൾസോ ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. എൻ്റെ പാഷൻ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. അപ്പം അത് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യ സീരിയലാണോ ഷംല? ഞാൻ ആദ്യം നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ എന്താണ് പ്രവാസി കഥ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു വൈകിട്ട് 4:30. അപ്പോൾ അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ലുക്ക് നൈസ് ഔട്ട് ഓഫ് സ്ക്രീൻ, ആണോ? താങ്ക് യു. സീരിയൽ സൂപ്പർ. നൂവിൻ ചേട്ടാ, ഹായ് 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 ഹായ്. ട്രിവാൻഡ്രം സ്ലാങ് പറയുമോന്നോ? ട്രിവാൻഡ്രം സ്ലാങ് പറയുമോ? ട്രിവാൻഡ്രം സ്ലാങ്ങിൽ എന്താ പറയണ്ടെന്ന് പറയൂ, അപ്പം ഞാൻ പറയാം. ഒരു ഹായ് പറയുമോ? സലൂവി, ഹായ്. അനിൽകുമാർ, വില്ലത്തിയാണോ? അതെ, ചെറിയൊരു വില്ലത്തിയാണ്. ഭയങ്കര വില്ലത്തിയൊന്നും അല്ല കേട്ടോ, റിയൽ ജീവിതത്തിലെ വില്ലത്തിയല്ല,
സീരിയലിലെ ചെറിയൊരു വില്ലത്തിയാണ്. ഫെബിൻ ഹായ്, അക്ഷര വിമൽ ഹായ്, ചേച്ചി ഹായ്ഡാ, ഡാനി സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കുടുംബ വിളക്ക് സീരിയലിലെ എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ, തീർച്ചയായിട്ടും പറയാം. ഗായത്രി എല്ലാവരോടും അന്വേഷണം പറയാം. അങ്കിത്, നവീൻ, ജസ്മിൻ, ഇക്ബാൽ എല്ലാവർക്കും ഹായ്. അപ്പുക്കുട്ടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഹായ്. ബീന ഹായ്, സിനീഷ്, ബീല, സുരേഷ്, സുഖമാണ്. വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. നമുക്ക് എന്താ പറയുക, സീരിയലിനെ കുറിച്ചാണെങ്കിലും. ടെല്ലസ് അബൌട്ട് യുവർ ഫിലിം ദേവിക, കൺഗ്രാചുലേഷൻസ് ഓൺ റിസീവിങ് ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. താങ്ക് യു ഡയന. ആക്ച്വലി ദേവിക എന്ന് പറയുന്നത് ഞാൻ ചെയ്തൊരു ഫെസ്റ്റിവൽ മൂവിയാണ്, അപ്പം അതിനൊരു അവാർഡ് കിട്ടി. അപ്പം അതിൻ്റെ കാര്യം അത് ഉടനെ തന്നെ സൂൺ എന്താ പറയുക യൂട്യൂബിൽ റിലീസാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻറ്റി മാറിയല്ലോ, അയ്യോ. ഹായ് കുഞ്ചു, ഹായ് കുക്കു, എന്താണ്, സുഖമാണോ? സുഖമാണോ എല്ലാവരോടും? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുടുംബ വിളക്കിലെ കുടുംബത്തിലെ വിളക്കാണോ ഫൈസ്? കുടുംബത്തിലെ വിളക്ക് ആണ് ആണ്, യെസ്. എല്ലാവരും എല്ലാവരുടെയും കുടുംബത്തിലെ വിളക്കാണല്ലോ, അപ്പം ഞാനും ആണ്. സ്വാതി അലിയാൻസി, അയ്യോ സ്വാതി, എനിക്ക് സ്വാതിനെ ഓർമ്മയുണ്ട്, നമ്മുടെ സ്വന്തം സ്വാതി. സുമിത്രയെ ഉപദ്രവിക്കരുത്, സുമിത്രയെ ഉപദ്രവിക്കരുത് എന്നല്ലേ. സുമിത്രയെ ചിലപ്പം അനന്യ ഉപദ്രവിക്കും കേട്ടോ. ചേച്ചി ഞാൻ തോറ്റു, നനൂപിൻ ചേട്ടാ ഞാനും തോറ്റു. ചേച്ചി ടിക്ടോക്ക് കാണാറുണ്ടോ? ടിക്ടോക്ക് ഒക്കെ കാണാറുണ്ട്. പിന്നെ ഞാൻ ലോക്ക്ഡൗണിന്റെ സമയത്ത് ടിക്ടോക്ക് വഴിയാണ് സമയം ശരിക്കും കളഞ്ഞുകൊണ്ടിരുന്നത്. സജീവ് ചേട്ടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സജീവ് ചേട്ടന് സുഖമാണോ? ഷൈജു സുഖമാണ്. ലീന ഹായ്, സിബീഷ് ഹായ്, ആൻഡ് സൂസൻ സെബാസ്റ്റ്യൻ. നെക്സ്റ്റ് മൂവി ഏതാണ്? നെക്സ്റ്റ് മൂവി അല്ല, ഇപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബ വിളക്കിൽ കുറച്ച് നാൾ എന്തായാലും ഞാൻ ഇതിൽ തന്നെ ഉണ്ടാവും. മൂവിയുടെ കാര്യമൊന്നും ആയിട്ടില്ല. നിതിൻ വിജയ്, ഇയാളുടെ ചിരി കൊള്ളാം കേട്ടോ, താങ്ക് യു. സുബിൻ, ഫസ്റ്റ് സീരിയൽ ആണോ ചേച്ചി? ഫസ്റ്റ് സീരിയലിങ് ഈ ഒരു റോളിൽ ഫസ്റ്റ് സീരിയലാണ്, അല്ലാണ്ട് ഞാൻ അല്ല, എന്താ നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ട്. നിതിൻ വിജയ് ലാലേട്ടൻ ഫാനാണോ? അതെ, ലാലേട്ടൻ ഫാനാണ്. കുടുംബ വിളക്ക് സൂപ്പർ, ധനുഷ്, താങ്ക് യു. ബീല, സുരേഷ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ആണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരെല്ലാവരും കല്യാണം കഴിച്ച് ഓരോരോ സ്ഥലത്താണ്. മനോജ്, ഹലോ, നല്ല ആക്ടിംഗ് ആണ്, താങ്ക് യു. സുബിൻ, ഫസ്റ്റ് സീരിയലാണോ? അതെ, ഫസ്റ്റ് സീരിയലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ചെറിയ വേഷം നമ്മുടെ ഇതിൽ ചെയ്തിട്ടുണ്ട്, എന്താ കേരള സമാജം ഒരു പ്രവാസി കഥ, അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അത് നവംബറിലായിരുന്നു, ഇപ്പോഴാണ് വരുന്നത്. അനന്യയുടെ ഒരു സീൻ അഭിനയിച്ച് കാണിക്കുമോ ലൈവായിട്ട്? ഇപ്പോൾ ലൈവായിട്ട് ഇത് എട്ടേകാലായതേ ഉള്ളൂ, ടി വിയിൽ ഇപ്പം എൻ്റെ സീൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ ടി വി വെച്ചാൽ കാണാം. ഇപ്പോൾ വർക്കുണ്ടോ? ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഷെഡ്യൂൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, യെസ്. ഹായ് ഹായ് സോജി, ശരത്, ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സുബിൻ, എല്ലാവർക്കും സുഖം. അഷ്മ, സജ്ന ഹായ്. ഇനി ഒന്നും ഞാൻ എഴുതുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ, മണികണ്ഠൻ കുട്ടാത്ത്, ഹായ് ചേട്ടാ, എനിക്കൊരു വലിയ ഹായ് തരുമോ? വലിയ ഹായ് മിഥുൻ എബ്രഹാം, ഹായ് രമ്യ രാജേഷ്, ഹായ് അതിരമാധവ്, ഹായ് രമ്യ. ബാബു, ബാബു റിയൽ ജാഡയുള്ള ആളാണോ? ജാഡ ഒന്നും ഇല്ല, അതെ. ഇപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് ജാഡ ഉണ്ടെന്ന് തോന്നിയോ? സിനിമാ സിറ്റി കമ്മിറ്റ് ചെയ്തുകൂടിയെന്നോ? സിനിമ എനിക്കത് മനസ്സിലായില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ആണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി കല്യാണം കഴിച്ച് പോയി, പുറത്താണ് ഇപ്പോൾ, ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ. ഹായ് ആൽബിയ, എന്ത് ചെയ്യുന്നു? ഹായ് ശ്രീകുട്ടൻ, എന്താ എൻ്റെ നെയിം ഒന്ന് പറയാം. ഹായ് ഷിൻഡോ, ഹായ്. ഹായ് ശ്വേത, സുഖമാണ്. മണികണ്ഠൻ ചേട്ടാ ഹായ്. ഒരു കോമഡി ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ. കോമഡി ആക്ട് ചെയ്യണോ? എന്ത് കോമഡി ആക്ട് ചെയ്യാനാണ്? കോമഡി ആക്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഇപ്പം എനിക്ക് എന്താ ഓർമ്മ വരിക? കോമഡിയെ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിക്കാം. വേദിക എവിടെ പോയി? രമ്യ, വേദിക ഉണ്ട്. വേദിക എന്ന് പറയുന്ന വേദിക മാറി, ശ്വേത ആയിരുന്നു വേദിക ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആമി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് വേദികയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ റീപ്ലേസ് ആയതാണ്. അപ്പോ യെസ്. ഹായ് ചേച്ചി, എന്തുവാ വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. സുജിത്ത്, ഹായ് ശ്രീകുട്ടൻ. ബിജു കെ വി, തിരുവനന്തപുരമാണ്, അതെ, ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഹായ് ശ്രീകുട്ടൻ, കല്യാണം, യെസ്, കല്യാണമൊക്കെ ഇപ്പം കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ്. ആൻസൂസൻ, ബൈജു ഹായ്.
മുരുകേഷ്, സുഖങ്ങളൊക്കെ തന്നെ. യെസ്, സുഖമായിട്ടിരിക്കുന്നു. ഹായ് അരുൺ, ഹായ് ജാസ്മിൻ, ആശംസകൾ റോഷൻ കൃഷ്ണൻ. താങ്ക് യു ബീന മുകേഷ്. ഹായ് ഹായ്. ഇപ്പോൾ പഠിക്കുകയാണോ? ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്, ട്രിവാൻഡ്രം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഫർസാന, ഹായ്. ഹായ് ഫർസാന. ശ്വേത, സീരിയൽ സൂപ്പറാണ്. താങ്ക് യു. ഈ കഥാപാത്രം ഇഷ്ടമായോ? പിന്നെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഈ കഥാപാത്രം ഇരുന്ന് കാണണം. ആക്ച്വലി എന്താ പറയുക, കാണുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും. ചെറിയൊരു കുശുമ്പത്തരമൊക്കെ ഉണ്ടെങ്കിലും ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഞാൻ കമ്മിറ്റ് ചെയ്തത്. ലാലേട്ടനെ നേരിട്ട് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് പറയൂ. ലാലേട്ടനെ നേരിട്ട് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണ്? ലാലേട്ടനെ കണ്ടപ്പോൾ, ഞാനൊരു വലിയ ലാലേട്ടൻ ഫാനാണ്. അപ്പം എന്താ, ഒരു സെറ്റിൽ, ഷൂട്ടിങ്ങിൻ്റെ സെറ്റ് വെച്ചിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്താ പറയുക, ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ ഒരു ഭയങ്കര വാവ് മൊമെൻ്റ് ഇല്ലേ, ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹായ് സോജി. ഫേവറേറ്റ് ഹീറോ? എല്ലാവരും ഫേവറേറ്റ് ഹീറോസ് ആണ്. നമ്മുടെ ഓരോ അഭിനേതാക്കളെയും ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ എടുത്തു പറയാനായിട്ട് ഇല്ല. എവിടെയാ പഠിച്ചത്? മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ചേച്ചി ഫുഡിയാണോ? ഏതാ ഫേവറേറ്റ് ഫുഡ്? അതെ, ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഫേവറേറ്റ് ഫുഡ് ചിക്കൻ്റെ എന്താണെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് ചിക്കൻ ഡിഷസ് എല്ലാം ഭയങ്കര ഇഷ്ടം. ഹായ് സൗമ്യ. സ്മൈൽ സൂപ്പർ. താങ്ക് യു ശ്വേത. കുറേ സീരിയൽ പ്രാന്തന്മാർ. ഓ, സീരിയലൊക്കെ ഇഷ്ടപ്പെടട്ടെ ചേട്ടാ. ഞാൻ നിങ്ങളുടെ വലിയ ആരാധകൻ. അയ്യോ, എനിക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ, അത് പോയി. അത് മാത്രമേ വായിച്ചുള്ളൂ. കുടുംബ വിളക്ക് ഇപ്പൊ കാണുകയാണോ? ഓക്കെ, യെസ് യെസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ സൗണ്ട് കിടലം, ഒരു രക്ഷയുമില്ല. താങ്ക് യു. ഹായ് മാഡം, ഫുൾ ടൈം ആക്ടിങ്ങിൽ ഇറങ്ങിയോ എന്നൊക്കെ? അതെ, ഇപ്പോ ആക്ടിങ്ങിലാണ്. സ്പീഡിലാണോ പൊതുവെ സംസാരിക്കാറുള്ളത്? അതെ, കുറച്ച് സ്പീഡാണ്. ആങ്കറിങ് ചെയ്ത് ചെയ്തേ കുറച്ച് സ്പീഡുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എന്താ പറയാ, അങ്ങനെയൊന്നും ഇല്ല. സ്പീഡിൽ സംസാരിക്കും, പതിയെ സംസാരിക്കും. ഹായ് സഞ്ജീവ്. ചേച്ചി പാട്ട് പാടുമോ? അയ്യോ, ഞാൻ പാട്ട് പാടാൻ കുറച്ച് പുറകിലോട്ടാണ്. ഞാൻ പാട്ട് പാടിയാൽ പ്രശ്നമാണ്. ഫുഡി എന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ? അമൽ, അമൽ ആണ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് ഭയങ്കര ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എവിടെ ഫുഡുണ്ടെങ്കിലും ഇപ്പൊ പൊറോട്ട, ബീഫ്, ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെ, മരിയനിലാണ് പഠിച്ചത്, മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അശ്വദാസ്, ഹായ്. ഹായ് ലുക്കിംഗ് ഗോർജിയസ്. കുഞ്ചു, താങ്ക് യു, സോ ക്യൂട്ട്. താങ്ക് യു അച്ചു. മഞ്ജു ബാബു, ഹായ് ചേച്ചി. ഹായ്, ഞാൻ ഒത്തിരി കമൻറ്റ് ഇട്ടു വായിച്ചില്ല. സജി കുമാർ, ഹായ് ചേട്ടാ, സോറി, ഇതിങ്ങനെ കമൻറ്റ് പെട്ടെന്ന് പോകുന്നോണ്ടേ. ഹൗ ഇസ് ഡയാന സിസ്റ്റർ? ഡയാന സിസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു. ഡയാന, ഡയാനയുടെ സിസ്റ്റർ ആണോ ജിബിൻ തങ്കച്ചൻ? അതെ, ഡയാനയുടെ സിസ്റ്റർ ആണ് ഞാൻ. യുനോ, ഞങ്ങൾ വി ആർ ലൈക്ക് എ ഫാമിലി. സെർവൻറ്റ് മല്ലിക, ഞങ്ങളുടെ മല്ലിക ചേച്ചിയെ കുറിച്ച് എന്തോ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ആതിരയുടെ യാ ഓക്കെ, ഹാഡ് ഡിന്നർ. ഇല്ല, ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് സമയമാവുന്നല്ലേ ഉള്ളൂ. ആരാ വേദിക? വേദികയായിട്ട് എത്തിയിരിക്കുന്നത് ആമി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഹലോ, ഹായ്. ഹായ് വിഷ്ണു. ഹായ്, ഹായ് രാമലിംഗം. ഹായ് മഞ്ജു. ട്രിവാൻഡ്രം എവിടെ? ട്രിവാൻഡ്രം എവിടെ? ട്രിവാൻഡ്രത്ത് എവിടെയെന്നാണോ? ഓക്കെ, മ്യൂസിയത്താണ് കേട്ടോ. അഭിരാമി, ഹലോ ചേച്ചി. ഹലോ, ഹായ് മഞ്ജു. അപ്പൊ നിങ്ങളിങ്ങനെ, ഞാൻ എല്ലാവർക്കും ഹായ്, എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിച്ചോളൂ, ഞാൻ അതിനൊക്കെ ഉത്തരം പറയാം. പഠിക്കുവാണോ? ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ആങ്കറിംഗ്. ഞാൻ ഇപ്പൊ നമ്മുടെ സീരിയലിൽ ആക്ട് ചെയ്യാണ്. ക്യൂട്ട് സ്മൈൽ, താങ്ക് യു. ആഷ്ലി, ഹായ്. ഇന്നത്തെ എപ്പിസോഡിൽ അനിരുദ്ധിന് പണി കൊടുക്കട്ടെ, കൊടുത്തത് കൊള്ളാം കേട്ടോ. ആണോ? താങ്ക് യു അനിരുദ്ധ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഹാപ്പിയാവും. ആദ്യ സീരിയലാണോ? അതെ, ആദ്യ സീരിയലാണ്. ഹായ്, ഹായ് അച്ചു. സ്വന്തം ജീവിതത്തിൽ അനന്യയെ പോലെ ആരെങ്കിലും ഉണ്ടോ? അനന്യനെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നോ? സ്വന്തം ജീവിതത്തിൽ അനന്യനെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ അനന്യനെ പോലെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. ടെൽ അമ്മ ഹായ്. ഓക്കെ, അമ്മയോട് ഹായ് പറയാം. അനന്യയുടെ റോൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അനന്യയുടെ റോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം, അനന്യ വളരെ ബോൾഡാണ്. അനന്യ പറയാനുള്ളത് ലൈക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. അപ്പം അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ദിനേഷ് ഹായ്, നല്ല ശബ്ദം, താങ്ക് യു. സ്മൈൽ സൂപ്പറാണ് ശ്വേത, താങ്ക് യു താങ്ക് യു താങ്ക് യു. ആതിര ശ്രീനാഥ് ഹായ് ഹായ്. അനിരുദ്ധിനെ വെറുതെ വിടണേ ശ്രീജിത്തേട്ടാ, വളരെ നന്നായി സംസാരിക്കുന്നു, താങ്ക് യു അഭിലാഷ് ചേട്ടാ. പ്രസീത ഹായ്, ശ്രീരാഗ് ഹായ്. ആദ്യ സീരിയലാണ് രശ്മി, ഞാൻ മുമ്പ് ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരള സമാജം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സീരിയലിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് എത്തുന്നത്. ഹായ് മണികണ്ഠൻ, ഹായ് മഞ്ജു ചേച്ചി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കൂ, ഞാൻ അതിനൊക്കെ ഉത്തരം പറയാം. എല്ലാവർക്കും ഹായ്, എല്ലാവരും ഒത്തിരി പേര് ഹായ് അയക്കുന്നുണ്ട്. സജീവ് ചേച്ചിയെ എന്ന് വിളിച്ചിട്ടുണ്ട്, ഹായ് സജീവ്. ഫായിസ്, അതെ, ചിക്കൻ ചിക്കൻ ഡിഷസ് ആണ് ഇഷ്ടം കേട്ടോ. ഇത്രയും ഫുഡ് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു? അത് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താണ് ലൈവിൽ വരാൻ കാരണം? ലൈവിൽ വരാൻ, എല്ലാവരെയും കാണാനും അനന്യ എന്ന ക്യാരക്ടറിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനും നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാനും ഒക്കെ ആയിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത്. സഞ്ജന ഹായ്, അബിൻ ഹായ്. ഓക്കെ, ഹായ് 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 വർഗീസ് ഏട്ടാ, ഹായ്. വീട്ടിലായിരിക്കേണ്ട വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും. നല്ലൊരു പാട്ട് പാടുമോ? പാട്ട് ഞാൻ പാടാൻ ശരിക്കും പറഞ്ഞാൽ പാട്ട് അത്ര വലിയ പാടുന്ന ഒരാളല്ല ഞാൻ, പാട്ട് പാടിയാൽ ശരിക്കും ദുരന്തമാണ്. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം, ലൈവിൻ്റെ ലാസ്റ്റ് ആവട്ടെ, നമുക്ക് നോക്കാം. ഹായ് ജീവൻ, ഹായ് മോളു, ഹായ് 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 സനൽ. വിനീത, നൈസ് വോയിസ്, താങ്ക് യു താങ്ക് യു. ലിജി വർഗീസ് ഹായ്. ലീന പീറ്റർ ഹായ്. മനു രമേശ് ഹായ്. പൊറോട്ട ചിക്കൻ അടിപൊളിയെന്ന് നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? അതെ അതെ, പൊറോട്ട ചിക്കൻ അടിപൊളിയാണ്. ആൻ സൂസൻ ഹായ്. ഫ്രണ്ട്സിനെ പറ്റി ഒരു അഞ്ച് സെൻറ്റൻസ് പറയാമോ? സിനിമയിൽ വില്ലൻ റോൾ കിട്ടിയാൽ ചെയ്യുമോ? ഓക്കെ, തീർച്ചയായിട്ടും സിനിമയിൽ, സിനിമാ സീരിയൽ അങ്ങനെയൊന്നും ഇല്ല, നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോൾസ് കിട്ടിയാൽ അത് നെഗറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കത്തില്ല, നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. ജെനിൻ ക്യൂട്ടാണ്, താങ്ക് യു ജെനിൻ. ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആക്ച്വലി ഒതുക്കാൻ പറ്റില്ല, എനിക്ക് ഒരു വലിയ ഫ്രണ്ട് ലിസ്റ്റ് തന്നെ ഉണ്ട്, അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ശരിയാവില്ല. ഹായ് മുഹമ്മദ്, ഹായ് സാബിത്ത് പൊളിക്ക് ശേഷി, താങ്ക് യു സാബിത്ത്. ഷൂട്ടിംഗ് എവിടെ വെച്ചാണ്? ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. റീന ഹായ്, സുമേഷ് ഹായ്, ശ്രീരാഗ് ഹായ്, ജെനിൻ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ നേരത്തെ പറയല്ലോ, അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ടെല്ലസ് അബൌട്ട് യുവർ ഫാമിലി, അല്ലേ? ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയും റിട്ടയർഡായി, ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു, ഇപ്പോൾ അവർ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ അഭിനയിച്ചൊക്കെ ഇരിക്കുന്നു. യെസ് ജീവൻ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ജീവൻ. യെസ്, എൻ്റെ ബ്രോ ഫിദിൻ ഒരു ഹായ്. ഹായ് ഫിദിൻ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. കാണൂ കാണൂ കാണൂ, സീരിയൽ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. പരസ്പരം സീരിയലിൽ ദുഷ്ടയായി വന്ന, ഓ ഓക്കെ, അക്ഷര, ഓക്കെ. ബ്രോ ഉണ്ടോ? ബ്രോ ഇല്ല, ചേച്ചിയാണുള്ളത്. യു ഡാൻസ് സോ വെൽ, താങ്ക് യു ഡയന, യു ഓൾസോ ഡാൻസ് സോ വെൽ. പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പ്രോജക്റ്റുകൾ എന്താണ്? ഇപ്പോൾ കുടുംബവിളക്കാണ് നിലവിലുള്ള പുതിയ പ്രോജക്റ്റ് എന്ന് പറയാൻ. ആൻഡ് ദേവിക എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മൂവി ഞാൻ ചെയ്തു, അത് ഉടനെ തന്നെ റിലീസാകും നമ്മുടെ യൂട്യൂബിൽ. ഫെസ്റ്റിവൽ മൂവിയാണ്. ജോഷിത്ത് സിസ്റ്റർ ഉണ്ടോ? സിസ്റ്റർ ഉണ്ട്, എൻ്റെ ചേച്ചിയുടെ പേര് അനൂപ്പ എന്നാണ്. മേക്കപ്പ് വേണ്ട കേട്ടോ ശ്രീരാഗ്, മേക്കപ്പ് വേണ്ട അല്ലേ? ഓക്കെ, മേക്കപ്പ് വേണ്ട. നല്ല ചിരി, താങ്ക് യു. മോൻസി, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ടെൽ ഹൈ ടു സാന്ദ്ര, അതാരാണ് എനിക്ക് മനസ്സിലായില്ല, സാന്ദ്ര ആരാന്നെനിക്ക് മനസ്സിലായില്ല. സോങ് പാടുവോ? സോങ് വലിയ പാട്ടുകാരിയൊന്നും അല്ല. കുക്കിംഗ് ചെയ്യാറുണ്ടോ? കുക്കിംഗ് ചെയ്യാറുണ്ട്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷൻ. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുക്കിംഗ് ആയിരിക്കും പറയാം, കുക്കിംഗ് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഹായ് ശ്രീജിൻ. ഫ്രണ്ട്സിനെ പറ്റി അഞ്ച് സെൻറ്റൻസ്, ഫ്രണ്ട്സിനെ പറ്റി ഒരു ഒറ്റ സെൻറ്റൻസ് ഞാൻ പറയാം. ഫ്രണ്ട്സ് ആണ് ലൈക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്, അപ്പം അതിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ലൈക്ക് നമ്മളില്ല, എപ്പോഴും നമുക്ക് നെസസറി ആയിട്ടുള്ളൊരു ഘടകമാണ് ലൈഫിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ.
നല്ല സൗണ്ടാണ്. താങ്ക് യു അഖിന. ആനന്ദ് കൃഷ്ണ, ജിമ്മി ജോസ് ഇൻഡോർ സ്റ്റേഡിയം ഒരു നൊസ്റ്റാൽജിയാണോ? അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നൊസ്റ്റാൽജിയ, നൊസ്റ്റാൽജിയ എന്ന് പറയാൻ പറ്റത്തില്ല. വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാ ദിവസവും കാണുന്ന സ്ഥലമല്ലേ. അപ്പം മിനി സുരേഷ്, ഹായ്, ക്യാൻ യു പ്ലീസ് സിംഗ് എ സോങ്? നമുക്ക് ലൈവിൻ്റെ ലാസ്റ്റ് നോക്കാം. സുഖമാണോ ചേച്ചി? യെസ്, സുഖമായിട്ടിരിക്കുന്നു. ഹായ് കിഷോർ, സുഖമാണ്. നല്ല മഴയോ? മഴയുണ്ടോ അവിടെയൊക്കെ? നിങ്ങളുടെ നാട്ടിൽ പറയും മഴയുണ്ടോ? ഇവിടെ ഇപ്പം മഴയൊന്നും ഇല്ല കേട്ടോ. റോൾ മോഡൽ ആരാണ്? ബീല സുരേഷ്. റോൾ മോഡൽ അങ്ങനെ ചോദിച്ചാലൊന്നും ഇല്ല. എനിക്ക് ഈ ലൈഫിൽ സക്സസ്ഫുൾ ആയ വിമനെ കാണുമ്പം ഞാൻ എപ്പോഴും ഇൻസ്പയർഡ് ആവാറുണ്ട്. അപ്പോൾ അത് എല്ലാ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വിമനും എൻ്റെ റോൾ മോഡൽസാണ്. ഹായ് തൃശ്ശൂർകാരുടെ ഹായ് കേട്ടോ. താങ്ക് യു ഷിജു. വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അമീർ ഹായ്, സീരിയൽ കാണുന്നു. ഹായ് ഹായ് മുംത, സീരിയൽ കാണൂ? യെസ് ഇപ്പം എത്രയായി സീരിയൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഒരാളായിട്ട് പറയാൻ പറ്റില്ല, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഫ്രണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സജിത്, ഹൗ ആർ യു ഡൂയിങ്? സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പൺ ടു സീ യുവർ സ്റ്റോറീസ് അബൌട്ട് കുക്കിംഗ്. ഹൗ മച്ച് ഡു യു ലവ് ടു കുക്ക്? ഓക്കെ, ഐ ലവ് ടു കുക്ക്. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് കുക്ക്, ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. സിദ്ധാർജിയോട് അന്വേഷണം പറയണം കേട്ടോ ചേച്ചി. ഉറപ്പായിട്ടും പറയാം, കെ കെയോട് അന്വേഷണം പറയാം. സിദ്ധാർത്ഥ്, അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. ഒരു സീൻ ആക്ട് ചെയ്യൂ, ഏത് സീനാണ് ആക്ട് ചെയ്യേണ്ടത് പറയൂ എന്നോട്, അപ്പം ഞാൻ അതനുസരിച്ച് ആക്ട് ചെയ്യാം. യു ലുക്ക് സോ പ്രിറ്റി ഷീബ. താങ്ക് യു. പാടരുത്, പാടരുത് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വലിയ വായിൽ ചിന്ന സംസാരം. ഓഹോ, ഹായ് നീരവ് ഹിയർ അനന്യ ചേച്ചി. ഹായ് നീരവ്. ഹായ് ഫാത്തിമ. ഹായ് 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 ശിവ. തൃശ്ശൂരിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ഞാൻ എന്താ, നമ്മുടെ ഇവൻ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ആങ്കറിങ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ വന്നിട്ടുണ്ട്. വേറെ സീരിയൽ ഉണ്ടോ? വേറെ സീരിയൽ ഇല്ല, ഇപ്പോൾ തൽക്കാലം കുടുംബവിളക്കിൽ മാത്രമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാഗ് ഹായ്, സീരിയൽ സൂപ്പറാണ്, കാണാറുണ്ട്, താങ്ക് യു. നിതിൻ ഹായ് പറഞ്ഞ് മടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, എല്ലാവർക്കും ഹായ് പറഞ്ഞ് മടുത്തു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കൂ. സ്റ്റഡീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്. സിനി ഗുഡ് നൈറ്റ്. യെസ് പ്രദീപ്, എൻ്റെ വൈഫും വീട്ടിലെല്ലാവരും കുടുംബവിളക്ക് കാണുന്നുണ്ട്. വൈഫിനൊരു ഹായ് കൊടുക്കാമോ? പ്രദീപിൻ്റെ വൈഫ് കുക്കുവിനൊരു വലിയ ഹായ്. ഒരുപാട് ഫാൻസ് ഉണ്ടോയെന്നൊക്കെ അതെനിക്ക് അറിയില്ല കേട്ടോ. ഹായ് ഷിജി, സീരിയൽ കാണുകയാണ് കേട്ടോ. ഓക്കെ, സീരിയൽ കാണൂ. താങ്ക് യു. ഇന്നത്തെ ഇപ്പോൾ സീരിയൽ എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻ്റ് ഇടാവോ? നല്ല അഭിപ്രായം എല്ലാവർക്കും. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാം. ഡ്രീം റോൾ യു വുഡ് ലൈക്ക് ടു പെർഫോം? അങ്ങനെ ഒരു ഡ്രീം റോളായിട്ടൊന്നും ഇല്ല, നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ അഭിനയിക്കും, അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഷീബ ഹായ് ഷീബ. അൻസിൽ ഹലോ. ഡയാന, ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്? ആരുടെ കൂടെ ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് കാണാനാണ് സ്വപ്നം? അങ്ങനെയില്ല ആക്ച്വലി. എന്താ ഫേവറേറ്റ് ആക്ടർ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരാളുടെ പേരെടുത്ത്, എല്ലാവരുടെയും ആക്ടിങ് ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ മൂവീസൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് തോന്നില്ല അയ്യോ ഇതെന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, അങ്ങനെ എല്ലാവരുടെ അടുത്തും തോന്നാറുണ്ട്. എല്ലാവരും യുണീക്ക് ആണല്ലോ. ബിഗ് സ്ക്രീനിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? അവസരം വരട്ടെ. ഡയാന ഇത്തയെ പറ്റി പറയൂ. ഡയാനയെ കുറിച്ച്, ഡയാന എൻ്റെ ഫാമിലി പോലെയാണ്. വാശിക്കാരിയാണോ സിനി? വാശിക്കാരി അല്ല കേട്ടോ, അനന്യ വാശിക്കാരിയാണ്, ഞാൻ വാശിക്കാരിയല്ല. നൈസ് ടോക്ക്, താങ്ക് യു. സീരിയൽ സൂപ്പർ, താങ്ക് യു. രണ്ട് വരി പാടുമോ? പാടാട്ടോ. ഡ്രൈവിംഗ് അറിയുമോ? ഡ്രൈവിംഗ് അറിയാം കേട്ടോ, ഡ്രൈവിംഗ് അറിയാം. ഇവിടെ കൊല്ലത്ത് ഇപ്പോൾ മഴ ആണല്ലേ, കൊല്ലത്ത് മഴയാണ് ഇപ്പോൾ, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഇല്ല. ശാലിനി ഹായ് ആദര, ഐ സോ യുവർ കേരള സമാജം സീരിയൽ വിത്ത് പ്രേം ജേക്കബ്. നൈസ് ആക്ടിങ്, ഗുഡ് ലുക്കിംഗ്. താങ്ക് യു, താങ്ക് യു ശാലിനി ചേച്ചി. നൈസ് ഹെയർ സ്റ്റൈൽ, താങ്ക് യു അച്ചു. ചേച്ചി ഒരു ഹായ് പറയുമോ? വിനീഷ് ഹായ്, ഇവിടെ കൊല്ലത്ത് ഇപ്പോൾ മഴയാണ്. യെസ് നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ,
അനിരുദ്ധിനെ പൊളിച്ചെടുക്കുമോ? നമുക്കത് വഴിയേ കാണാം, എല്ലാവരും എപ്പിസോഡ് കാണും, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. ശ്രീരാഗ് ഹായ്, ബിജി ബിജി ഹായ് ഹായ്, സോങ് പാടുമോ? സോങ് പാടിയാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബോറാണ് ഞാൻ പാടിക്കഴിഞ്ഞാൽ. ഹലോ നിഷ, ഹലോ, ഹായ് ഹായ്, നാടെവിടെയാ? ട്രിവാൻഡ്രമാണ്. താങ്ക് യു ഉർഫൂസ്, ഇന്നത്തെ ആക്ടിങ് കൊള്ളാം എന്ന് പറഞ്ഞു, താങ്ക് യു. ഹായ് സമീർ, റോക്ക് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് മുന്ന, താങ്ക് യു. ഓ, റിംഗ് ടോൺ 96 വന്നതുകൊണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഫൈസ്, കിലുക്കം ഫിലിമിലെ ഏതെങ്കിലും കോമഡി ആക്ട് ചെയ്യുമോ? ജ്യോതി വന്നില്ല, ജ്യോതി വന്നില്ല, തീയും വന്നില്ല, മതിയോ രാജ? സുമിത്ര ചേച്ചി പാവമാണ്, സുമിത്ര ചേച്ചി പാവമാണ്, അതെ ഭയങ്കര പാവമാണ്. സൂപ്പർ ആക്ടിങ്, താങ്ക് യു. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല, 9 മണിയാകുമ്പോൾ കഴിക്കാമല്ലോ. റിപ്പീറ്റ് വരുന്നുണ്ടെന്നോ? റിപ്പീറ്റ് വരുന്നുണ്ട്, എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. നെറ്റ് പ്രോബ്ലം, നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ. ഹായ്, ഞാൻ ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത്, ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട് ചേച്ചിക്ക്. താങ്ക് യു, താങ്ക് യു ആൻസൂസൻ സെബാസ്റ്റ്യൻ, താങ്ക് യു. ഗുഡ് മോർണിംഗ്, മനൂപ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓക്കെ, മേ ബി അവിടെ പുറത്തുള്ള ആളായിരിക്കാം, ഇപ്പം രാവിലെ ആയിരിക്കും. ഗുഡ് മോർണിംഗ്, ഇവിടെ നമുക്ക് 8:30. സൂപ്പർ സീരിയൽ, താങ്ക് യു. ഹായ് നീരവ്, ഹായ് നീരവ്. അനന്യ ചേച്ചി ഹായ് പറഞ്ഞു, നന്നായി പോണു സീരിയൽ, താങ്ക് യു. ക്വസ്റ്റ്യൻ ചോദിക്കെ ഞാൻ ഒരു 10 ചോദിച്ചു കാണും, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇന്നത്തെ എപ്പിസോഡ് കൊള്ളാം കേട്ടോ. സിദ്ധാർത്ഥിനെ കാണുമ്പോൾ ഇടി കൊടുക്കാൻ തോന്നും, ആണല്ലേ നീതി? ആ സിദ്ധാർത്ഥിനെ കാണുമ്പോൾ ഇടി കൊടുക്കാൻ തോന്നും, അതെ ഇടി കൊടുക്കണം. ഞാൻ എന്തായാലും പുള്ളിയോട് അത് പറഞ്ഞേക്കാം. ഇഷ്ടമുള്ള നടൻ, ഇഷ്ടമുള്ള നടൻ എല്ലാവരും ഇഷ്ടമാണ്. ഹായ് ജെനിൻ, ഹായ്. എഞ്ചിനീയറിംഗ് കഴിയുന്നവർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ, ബാക്കിയുള്ളവരുടെ എഞ്ചിനീയറിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ. അതൊരു വാലിഡ് പോയിന്റ് ആണ് ആക്ച്വലി. ഇഷ്ടമുള്ളവർ മാത്രം നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കുക. യു ആർ എ വേഴ്സറ്റൈൽ ആക്ട്രസ്, താങ്ക് യു. കിടു ചേച്ചി, ജബിൽ, താങ്ക് യു. ഹായ് അനന്യ ചേച്ചി, നീരവ് ഹിയർ. നീരവ്, ഞാൻ ഒരുപാട് വട്ടം ഹായ് പറഞ്ഞു, നീരവ് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. കേരള സമാജം സൂപ്പർ ആയിരുന്നു, താങ്ക് യു. സി യു സൂൺ സിസ്റ്റർ, യാ സി യു. വലിയ മൂക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരോ. ജീവൻ വലിയ മൂക്കാണോ? ഓക്കെ. ഇന്നത്തെ ആക്ടിങ് ആൻഡ് സീരിയൽ അടിപൊളിയായിരുന്നു, കീപ് റോക്കിംഗ്. സ്വാതി, താങ്ക് യു സ്വാതി. ഇടയ്ക്ക് ലൈവ് വരുമോ? അതെ, ഇനി ഇടയ്ക്ക് ലൈവ് വരാം. ലഹാനെ അറിയുമോ? അതാരാ എനിക്ക് അറിയില്ല. സുമിത്ര അമ്മയെ കരയിപ്പിക്കല്ലേ? കരയിപ്പിക്കില്ല. ഹായ്, നൈറ്റ് ഫുഡ് എന്താണ് സ്പെഷ്യൽ? അടിപൊളി സീരിയൽ. നൈറ്റ് ഫുഡ് സ്പെഷ്യലൊന്നും ഇല്ല, ചപ്പാത്തി ആയിരിക്കും. താഴെ പോയി നോക്കണം, എന്തായാലും സമയമാവുന്നല്ലേ ഉള്ളൂ. ആക്ടിങ് സൂപ്പർ അനിത, താങ്ക് യു. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല, നോർമൽ ഫുഡ് തന്നെയായിരിക്കും, ചപ്പാത്തി ആയിരിക്കും. നൈസായിട്ട് ബാക്കി ഡയലോഗ് മിസ്സാക്കി. ഹൂസ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്? ഹൗ വിൽ യു ഡിഫൈൻ യുവർ സക്സസ്? ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്, അതൊരു വല്ലാത്ത കുഴപ്പിക്കുന്ന ചോദ്യമായിപ്പോയി. ബിലീവ് ഇൻ യുവർ സെൽഫ്, അത് തന്നെയാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. ക്യൂട്ടാണ് കാണാൻ, താങ്ക് യു. വീക്കെൻഡ് എന്താ പ്ലാൻ? വീക്കെൻഡ് എന്താ പ്ലാൻ? നമ്മൾ വീക്കെൻഡ് പ്ലാൻസ് ഒന്നും വെക്കരുത് ആക്ച്വലി, കൊറോണയാണല്ലോ. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡ് വീട്ടിൽ തന്നെ ഇരിക്കുക മാക്സിമം. ഇപ്പോൾ 1st കൂടി വരുന്നു. അപ്പം സീരിയൽ സെറ്റിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്, ഞങ്ങളുടെ സെറ്റിൽ ഞങ്ങളെല്ലാവരും മാസ്ക് ഇട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള ആളുകളെ സെറ്റിൽ ലൊക്കേഷനിൽ വരാറുള്ളൂ. സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നത്. കേട്ടെടുത്തോളൂ, ഇയാൾ പുളിയാണ്. താങ്ക് യു നിതിൻ. ലഹാനെ അറിയുമോ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. അമ്മയൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ശ്രീരാഗ് അമ്മയോട് എൻ്റെ അന്വേഷണം പറയണം, താങ്ക് യു. മീര വസുദേവ് ആക്ടിങ് സൂപ്പർ ആണെന്ന് ഒന്ന് പറയണേ. തീർച്ചയായിട്ടും പറയാം രമ്യ.
കുടുംബങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു കുതിരപ്പവൻ എന്നൊക്കെ. ഡെഫിനറ്റ്ലി കുടുംബവിളക്ക് അടിപൊളിയാണ്. താങ്ക് യു. ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ് ആസ് എൻ ആക്ട്രസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്വയം ഞാനല്ലല്ലോ റേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രേക്ഷകരല്ലേ. ഹായ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. താങ്ക് യു ലാൽ. ഇപ്പോൾ എവിടെ? ഇപ്പോൾ വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഇടയ്ക്ക് ലൈവ് വരണം തീർച്ചയായിട്ടും. നിങ്ങളുടെ പൊന്നോല തുമ്പി. ഓക്കെ, യാ യാ. ഹായ് 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 പൊന്നോല തുമ്പി ഗ്രൂപ്പ്. ഹായ് ചേച്ചി. ഹായ് അനന്യ ചേച്ചി, സ്മൈൽ കിഡു ആണ്. താങ്ക് യു അഭിരാമി, താങ്ക് യു. ട്രിവാൻഡ്രം എവിടെയാണ് വീട്? ഐ എം ഫോളോയിങ് യു ഓൺ ഇൻസ്റ്റഗ്രാം. ഹാപ്പി ടു സീ യു ഇൻ കുടുംബവിളക്ക്. താങ്ക് യു ശാലിനി മാം, എനിക്ക് കണ്ടിട്ട് ചേച്ചിയായിട്ട് തോന്നി. എനിവേസ് താങ്ക് യു. ട്രിവാൻഡ്രത്ത് മ്യൂസിയത്താണ് എൻ്റെ വീട്, മ്യൂസിയത്തിൻ്റെ അടുത്താണ്. ഞാൻ കുടുംബവിളക്ക് കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഞാനൊരു ബേസിക്കലി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് എല്ലാ ഫുഡും ഇഷ്ടമാണ്. റിയൽ നെയിം ആതിര എന്നാണ് എൻ്റെ പേര്. സുന്ദരിക്കുട്ടിയാണല്ലോ. താങ്ക് യു രാജശേഷി. ലിനുവിനെ അറിയുമോ? ലിനു കമൻ്റ് ഇടുന്നവരുടെ പേരും കൂടി പറയണം. ഷോ ഷോ പറയാം. ഹായ് സജി ചേട്ടാ. ഷാലു മാത്യു ഹായ്. ഹെയർ സൂപ്പർ, താങ്ക് യു. സോജി ഹായ്. ടിക്ടോക്ക് വീഡിയോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജസ്റ്റ് ലോക്ക്ഡൗൺ ആയപ്പോൾ തുടങ്ങിയതാണ്, ഇപ്പം എന്തായാലും കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് മാമിന് ചാൻസ് കിട്ടിയത്? നമ്മുടെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി നിൽക്കുന്ന ജോസ് ചേട്ടൻ, അപ്പം ജോസ് ചേട്ടൻ വിളിച്ചു, അങ്ങനെ ജസ്റ്റ് ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി. ഇന്ത്യയെ പറ്റി രണ്ട് വാക്ക് പറയൂ എന്നൊക്കെ. ഇന്ത്യയെ പറ്റി പറയാൻ എന്താണ് രണ്ട് വാക്ക്? പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇന്ത്യ പൊളിയാണ്. അഭിരാമി സൂപ്പർ ആക്ടിങ്, ഒരുപാട് ഇഷ്ടം. താങ്ക് യു അഭിരാമി. ചേച്ചി സൂപ്പർ, താങ്ക് യു. മിസ്സിങ് യുവർ ടിക്ടോക്ക് വീഡിയോസ്. കുഴപ്പമില്ല, നമുക്ക് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ വഴി വരും ഉടനെ. മൂക്കുത്തി ഇടാറില്ലേ? മൂക്കുത്തി ഇല്ല എനിക്ക്, ആക്ച്വലി മൂക്കുത്തി ഇല്ല, മൂക്ക് കുത്തിയിട്ടില്ല. എത്രയെണ്ണം ഉണ്ട് ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. എന്താ സ്റ്റഡ്? ഓ സ്റ്റഡ്, സ്റ്റഡ് ആക്ച്വലി ഇതേ കുറച്ചുണ്ട്, അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളൊക്കെ അപ്പോൾ വീട്ടിൽ ഈ ഒരു ലോക്ക്ഡൗൺ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നൊക്കെ പറയൂ. എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സുമിത്ര അമ്മയെ കണ്ടില്ലല്ലോ. സുമിത്ര അമ്മ ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നല്ലോ. വിജയൻ ഹായ് ആതിരമാധു, യു ആർ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു. മൂക്കുത്തി ഇട്ടാൽ നൈസ് ആയിരിക്കും, ആണല്ലേ, ട്രൈ ചെയ്യാം. ക്യൂട്ട് ആക്ടിങ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മനു ഹായ്. സോജി ഹായ്. ജേക്കബ് ഹായ്. യെസ് ബിക്കോസ് ഐ എം എഞ്ചിനീയർ ആൻഡ് ഇലക്ട്രിക്കൽ, എൻ്റെ കൂടെ പഠിച്ചവർ സീറ്റ് കിട്ടാതെ പോയി. യു ആർ എ ഗുഡ് ആക്ട്രസ്, ദെൻ ചൂസ് ലൈക്ക് ദാറ്റ് പ്രൊഫഷൻ. യെസ് സുബീഷ് പറയുന്ന വാലിഡ് പോയിൻ്റ് ആണ്. അതെ അതെ അതെ, ആ ഒരു കാര്യം ഇനിയെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കുക അല്ലേ. ഫസ്റ്റ് സീരിയൽ, സീരിയൽ സൂപ്പറായിട്ടുണ്ട്. നിതിൻ വിജയ്, തള്ളാറുണ്ടോ? തള്ളാറില്ല ഇതുവരെ, തള്ളാറില്ല. വെബ് സീരീസിൽ ചാൻസ് കിട്ടിയാൽ ആക്ട് ചെയ്യുമോ? വെബ് സീരീസ് എന്നല്ല, ഇപ്പം മൂവിയുടെ കാര്യം ചോദിച്ചാലും വെബ് സീരീസിൻ്റെ കാര്യം ചോദിച്ചാലും എന്താ പറയുക, ചാൻസ് നല്ല ക്യാരക്ടേഴ്സ് എവിടെ കിട്ടിയാലും, ബിക്കോസ് നമ്മൾ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നല്ല ചാൻസസ് എവിടെ കിട്ടിയാലും ആ ഓപ്പർച്യൂണിറ്റി ടേക്കപ്പ് ചെയ്യും. ഹായ് രമ്യ ചേച്ചി. ഹായ് നസ്രാഖ്. ഹായ് ബീല. ഹായ് സൽമാൻ. കുഡ് യു പ്ലീസ് ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. സജന, നല്ല മുഖം, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഫേവറേറ്റ് സീരിയൽ? ഓക്കെ. ഹായ്. ബോട്ടിൽ ആർട്ടാണ് മെയിൻ. ഓക്കെ. ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ സമയം ചെലവഴിച്ചു എന്ന് ചോദിച്ചതാണ് അല്ലേ. ബോട്ടിൽ ആർട്ട്, അതെ അതെ. ഇപ്പോൾ ഒത്തിരി പേര് ഈ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആവാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഈ ബോട്ടിൽ ആർട്ട് ഒരുപാട് ആൾക്കാരുടെ ഞാൻ കണ്ടു. വളരെ നല്ല കാര്യം. ഹായ് പ്രണവ്. ലോക്ക്ഡൗൺ നല്ല രസമായിരുന്നു. മുംബൈയിലാണ്, മുംബൈയിലുള്ളവരൊക്കെ സേഫായിട്ടിരിക്കുക. രാജ മുംബൈയിലാണെന്ന് പറയുന്നുണ്ട്, സേഫായിട്ടിരിക്കുക. അവിടെയൊക്കെ എങ്ങനെയാണ്, സേഫാണോ?
ശ്രീലക്ഷ്മി യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. മുൻപുണ്ടായിരുന്ന ചേച്ചി എന്താ പോയത്? മുൻപുണ്ടായിരുന്ന ചേച്ചി ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ക്യാരക്ടർ മാറിയത്. ടാറ്റു ചെയ്യാൻ ഇഷ്ടമാണോ? യെസ് ഇഷ്ടമാണ്. സ്റ്റഡ് കലക്കി, താങ്ക് യു. ഹായ് അക്സ, ഹായ് രമ്യ ചേച്ചി, ഹായ് കലക്കി അഭിനയം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കോഴിക്കോട് വന്നിട്ടുണ്ടോ? കോഴിക്കോട് വന്നാൽ ഒരു ഡബിൾ ബിരിയാണി വാങ്ങിത്തരാം. കോഴിക്കോട് വന്നിട്ടുണ്ട്, ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. കോഴിക്കോട് ഞാൻ ഹൽവ കഴിച്ചിട്ടുണ്ട്, അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ആൻഡ് കുറേ ട്രൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കല്ലുമ്മക്കായയുടെ ഒക്കെ. അപ്പോൾ അടുത്തവണ കോഴിക്കോട് വരുമ്പോൾ കല്ലുമ്മക്കായൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. തിരക്കുണ്ടോ? തിരക്കൊന്നുമില്ല. മൈ സൺ നജിലിനൊരു ഡബിൾ ഹായ്. ഹായ് മുഹമ്മദ് നജിൽ, ഒരു വലിയ ഹായ്. സീരിയലിൽ സജിനയുടെ ഹസ്ബൻഡ് ആയി വന്ന ചേട്ടൻ്റെ നെയിം എന്താ? കാണാൻ സൂപ്പർ. അദ്ദേഹത്തിൻ്റെ പേര്, റിയൽ പേര് എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. കുടുംബ വിളക്ക് നന്നായിട്ടുണ്ട്. മീരാ വാസുദേവ് ശേഷിയെ തിരക്കിയെന്ന് പറയണം, തീർച്ചയായിട്ടും പറയാം. ഫുഡ് കഴിഞ്ഞിട്ടില്ല. ശരി, സൂപ്പർ, താങ്ക് യു. സൂപ്പർ വോയിസ്, താങ്ക് യു. കുടുംബ വിളക്ക് നന്നായിട്ടുണ്ട്. രഞ്ജിനി ഷൈൻ, താങ്ക് യു. ആദ്യ സീരിയലാണോ? ഞാൻ ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞു, കേരള സമാജത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ ഒരു ചാൻസ് തരുമോ? ആതിര കാണാൻ അത്ര ലുക്കൊന്നുമില്ല, ബട്ട് ആക്ടിങ് സൂപ്പർ. അഗെയിൻ ഐ ആം ടെല്ലിങ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ എൻ എഞ്ചിനീയറിംഗ് തിങ്. സോറി ഇഫ് ഐ സെഡ്. താങ്ക് യു, താങ്ക് യു. ചേച്ചി ഇന്നോവേറ്റീവായിട്ട് എന്താണ് ചെയ്യുന്നത്? ഇന്നോവേറ്റീവായിട്ട് എന്താണ് ചെയ്യുന്നത്? അങ്ങനെ വലിയ ഇന്നോവേറ്റീവായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ പോകുക. മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ വിളിക്കുന്നുണ്ട്, കുറച്ച് മ്യൂസിക് ടിപ്സ് കൊടുക്കാൻ. നവാസ് പാട്ടുകാരനാണെന്ന് തോന്നുന്നല്ലോ. പാട്ട് പാടുമോ? പാട്ട് ഞാൻ പാടിയാൽ ഇച്ചിരി പ്രശ്നമായിരിക്കും. എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറായി ബീച്ചിൽ വന്നിട്ടുണ്ടോ? ചെറായി ബീച്ചിലേ വന്നിട്ടുണ്ട്. സെലിബ്രിറ്റി ആയപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഞാൻ അങ്ങനെ വലിയ എന്താ പറയുക, സെലിബ്രിറ്റി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇപ്പൊ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മിസ് ചെയ്യുന്നില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദ സോങ്, പ്ലീസ് സിംഗ്. യെസ്, പാടാം. ഹായ് ദർശന, ദർശനക്കുട്ടി, ഹായ്. ചേച്ചി ഇടയ്ക്ക് എറണാകുളം വന്നൂടെ? ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ട്രിവാൻഡ്രം വീട്ടിൽ വന്നു, പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ്, അല്ലെങ്കിൽ എറണാകുളത്താണ് കൂടുതലും നിൽക്കാറുള്ളത്. ഇപ്പം നമ്മുടെ ചിൽബോണിൻ്റെ ഷൂട്ടൊക്കെ എറണാകുളത്ത് തന്നെയാണ്. നമസ്തേ മഹേഷ്, കോഴിക്കോട് വന്നിട്ടുണ്ടോ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോടിൻ്റെ കാര്യം. മീരാ വസുദേവ് മാഡത്തിനെ തിരക്കിയതായി പറയണം. യെസ്, പറയാം. ലിസിയെ പോലെ ഉണ്ട് ആണോ? താങ്ക് യു. എക്സ്പീരിയൻസ് വിത്ത് മീരാ വാസുദേവ്, എക്സ്പീരിയൻസ് വിത്ത് മീരാ വാസുദേവ് ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആൻഡ് ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മീര ചേച്ചി. എപ്പോഴും ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. ഭയങ്കര പാവമാണ്. എല്ലാവരും നമ്മുടെ കുടുംബ വിളക്കിൻ്റെ സെറ്റ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഫൺ ലവിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. നിർത്തകിയാണോ? അത്യാവശ്യം ഡാൻസ് കളിക്കും. സംവെയർ യു ലുക്ക് ലൈക്ക് ജാൻവി കപൂർ. താങ്ക് യു അക്കു, താങ്ക് യു കുഞ്ചു. തൃശ്ശൂരിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്, സുഖമാണ്. കോഴിക്കോട് വന്നാൽ ഓക്കെ. നവാസ് ഞാൻ കമൻറ്റ് വായിച്ചു, കോഴിക്കോട് വന്നിട്ടുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നമ്മുടെ പ്രതീഷ് സൂപ്പറാണ്. അതെ, പ്രതീഷ് സൂപ്പറാണ്. പ്രതീഷ് ഇപ്പോൾ മൂന്നാറാണ്, പുള്ളിയുടെ വീട്ടിൽ മൂന്നാറാണ്. പത്തനാപുരം വന്നിട്ടുണ്ടോ? പത്തനാപുരം വന്നിട്ടില്ല. എം ജി ചെയ്യാൻ പത്തനാപുരത്ത് വരും ഉടനെ തന്നെ. പ്രതീഷിനോട് അന്വേഷണം പറയണം, പറയാം കേട്ടോ. യെസ്, പ്രതീഷിനോട് പറയാം. ശീതൽ സുഖമായിരിക്കുന്നു, ശീതൽ സുഖമായിട്ടിരിക്കുന്നു. ശീതൽ ആക്ച്വലി എന്താ, നമ്മുടെ രണ്ട് വരി പാടുമോ? പാടാം കേട്ടോ, പാടാം. ലുക്കിംഗ് സൂപ്പർ പ്രിറ്റി, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ, താങ്ക് യു. യെസ്, അതെ അതെ, ഷൂട്ടിൻ്റെ നമ്മുടെ ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണാണ്. എല്ലാ ആൾക്കാരും ഇപ്പം നമ്മുടെ സിദ്ധാർത്ഥമായിട്ട് എത്തുന്ന കെ കെ ആണെങ്കിലും, അനിരുദ്ധാണെങ്കിലും, പ്രതീഷ് ആണെങ്കിലും, ശീതളാണെങ്കിലും,
എല്ലാവരും ഭയങ്കര ഫണ്ട് ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഫാമിലി പോലെയാണ് സെറ്റിൽ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഷൂട്ട് ഷെഡ്യൂൾ ബ്രേക്കാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. കുടുംബ വിളക്കിൽ സൂപ്പർ ആക്ടിംഗ് ആണ്. താങ്ക് യു. ഡ്രീം വെക്കേഷൻ, ഡ്രീം വെക്കേഷൻ. ഇനിയിപ്പോൾ കൊറോണ കഴിഞ്ഞ് ഡ്രീം വെക്കേഷൻ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു സൈഡിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാലും ഡ്രീം വെക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ പാരീസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം, കോസ്റ്റ്യൂം എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ വേദികയായിരുന്നു സൂപ്പർ. ഓ എന്താ പറയുക, നമ്മുടെ സിറ്റുവേഷൻസ് വന്നത് കാരണം ചേഞ്ച് ആയതാണ്. സോ അത് നിങ്ങൾ ലൈക്ക് ഓരോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് അവരെ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ച് ഷോർട്ടായി പറയൂ എല്ലാം. ആണോ, ഭയങ്കര ലോങ് ആയി പോകുന്നുണ്ടോ? സോറി കേട്ടോ മായ, സോറി. ചെയ്യുന്ന കഥാപാത്രം സൂപ്പറാണ്. താങ്ക് യു. ഉറക്കം ആയിട്ടില്ല. പ്രതീക്ഷ ഏട്ടനെ അന്വേഷിച്ചെന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. അതെ അതെ അതെ, എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ മാക്സിമം കമൻസിന് മറുപടി പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സുമിത്ര പുളി ആക്ടിങ് എല്ലാവരോടും നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഹായ് ഫാത്തിമ, ആദ്യം കൊറോണ തീരട്ടെ, എന്നിട്ട് അഭിനയിച്ചാൽ പോരെ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷൂട്ടൊക്കെ നടക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് തന്നെയാണ്, ക്രൂവും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് സെറ്റ് സാരി ഇടായിരുന്നു എന്നൊക്കെ. അതെ അല്ലേ, ഇന്ന് സെറ്റ് സാരി ഇടാത്തതാണല്ലോ നമ്മുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ ഡാൻസ് ചെയ്യും. ട്രെയിൻഡ് ഡാൻസറൊന്നുമല്ല. വിജയ് കടവത്ത് ഒരു ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്, താങ്ക് യു. പാട്ട് പാടി ലൈവ് ഇൻട്രസ്റ്റിംഗ് ആക്കാമോ? സുഖമാണോ ചേച്ചി? ഹായ്, ഹായ് റിയാസ്. തൃശ്ശൂരാണ് മായ, മുരളി. ഓക്കെ, 71-ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന തൃശ്ശൂരിലുള്ള മായ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. യാ, സെറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും സ്പെസിഫിക് ഇൻസിഡൻറ്റ്? യു ആർ ലുക്കിംഗ് പ്രിറ്റി ഇൻ ടുഡേയ്സ് എപ്പിസോഡ്. താങ്ക് യു. ഭാവിത രാംദാസ്, പഠിക്കുവാണോ? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അനന്യ സുഖമായിട്ടിരിക്കുന്നു. മീര വാസുദേവിനെ അന്വേഷണം അറിയിക്കണം. കുടുംബവിളക്ക് എനിക്ക് പ്രിയപ്പെട്ട സീരിയലാണ്. ഓക്കെ, സീരിയലിൽ എന്താ മാസ്ക് വെക്കാത്തെ? സീരിയലിൽ മാസ്ക് വെച്ചാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ടേക്കിന് മാത്രമേ നമ്മൾ മാസ്ക് മാറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെ, സീരിയലിൽ എന്തെങ്കിലും ഒരു ഹാപ്പി ഇൻസിഡൻറ്റ് അല്ലേ. ഷീതലും ഞാനും ആക്ച്വലി ഞങ്ങൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇരുന്നിങ്ങനെ ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സീരിയലിൽ. സീരിയൽ ലൊക്കേഷൻ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ബ്രിങ് ബാക്ക് ഓൾഡ് വീതിക. ഓക്കെ ചേച്ചി, ഇഷ്ടമായി. താങ്ക് യു. ഹായ് ഹായ് ബീല. സിദ്ധാർത്ഥ് സാർ ആൻഡ് പ്രദീഷിൻ്റെ ഒറിജിനൽ നെയിം. സിദ്ധാർത്ഥ് സാറിൻ്റെ ഒറിജിനൽ നെയിം കെ കെ മേനോൻ ആണ്. പ്രദീഷിൻ്റെ ഒറിജിനൽ നെയിം നൂബിൻ ജോണി എന്നാണ്. ഹായ് മുത്തേ. ഹായ് അക്ബർ. സിദ്ധു ഏട്ടനെ സമ്മതിക്കണം. എല്ലാ എപ്പിസോഡും കാണാറുണ്ട് ഷിജി കുര്യൻ. ഹായ് ഷിജി, ഇനിയും തുടർന്നും കാണുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ജീവിതത്തിലൊരു നേട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. സോ തീർച്ചയായിട്ടും കാണണം. ഓ സോറി മായ, തൃശ്ശൂരിൻ്റെ ബർത്ത്ഡേ എന്നാണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഹവ് യു കം ഇൻ ആക്ടിങ്? ആക്ടിങ്ങിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആക്ടിങ് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതിന് വേണ്ടി ട്രൈ ചെയ്തു. സോ അങ്ങനെ ട്രൈ ചെയ്യും. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഓട്ടോമാറ്റിക്കലി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ കിട്ടി. ജാൻവിയുടെയും ആക്ട്രസ് ലിസിയുടെയും നല്ല ചായയുണ്ട് ആതിരയ്ക്ക്. താങ്ക് യു. ഞാൻ ഫാസിൽ, സൗണ്ട് മിക്സിങ്ങിലാണ് ജോലി. ഹായ് ഹായ് ഫാസിൽ, പ്രിറ്റി യു ആർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും ഹായ്. അപ്പോൾ എനിക്ക് തോന്നി ഏകദേശം നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്.
സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, അനന്യ കുറച്ച് കുശുമ്പിയാണ്, കുറച്ചൊരു ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും അനന്യയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എപ്പിസോഡ്സ് കാണുക. ആൻഡ് എന്താ, നമ്മുടെ കുടുംബ വിളക്കിലെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേരോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറയുമായിരിക്കും, കല്യാണത്തിന് മുടിയിൽ പൂ വയ്ക്കാത്തത് എന്താ? അഭിഷേക്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി വരും ദിവസമുള്ള എപ്പിസോഡ്സിൽ നമുക്ക് മനസ്സിലാവും. സോ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പൂ വയ്ക്കാത്തത് എന്നുള്ളത്. സിദ്ധു ഏട്ടൻ എപ്പോൾ ലൈവിൽ വരും? ഞാൻ പറയാം, കെ കെയോട് പറയാം ലൈവിന് വരാൻ. മായ, ഹായ് മായ, ഇൻസ്റ്റഗ്രാമിലുണ്ട്, ആതിര മാധവ് എന്ന് തന്നെയാണ് പേര്. പാട്ട് പാടിയില്ല, അയ്യോ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, ഒരു പാട്ട് പാടിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവണം, എല്ലാവരും കുടുംബങ്ങൾക്ക് കാണണം. അനന്യ കുശുമ്പിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആതിര കുശുമ്പിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഹായ് രാജ, ഹായ് ഹായ് ഹായ്, താങ്ക് യു ജ്യോതി. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആൻഡ് ഞാൻ യെസ് രണ്ട് ലൈൻ ഞാൻ പാടാം, കുറേ പേര് പാടാൻ പറഞ്ഞതുകൊണ്ട് പാടുകയാണ്. ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, അതുകൊണ്ട് എല്ലാവരും കൂടി കമൻറ്റ് ഇട്ട് നാണം കെടുത്തരുത് എന്നെ. ഓക്കെ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ. ഇത്രയേ ഉള്ളൂ, ബോറായി എനിക്കറിയാം, എന്നാലും പാടാൻ പറഞ്ഞുകൊണ്ട് പാടിയെന്നേ ഉള്ളൂ. അടിപൊളി സോങ് പാടും, പാടിയിട്ടുണ്ട്, എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പാടിയിട്ടുണ്ട്. ഇനി പൊങ്കാല ഇടരുത് ആരും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, കുടുംബങ്ങൾക്ക് മറക്കാതെ കാണുക. ടെമി ചേച്ചി താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു, ആൻഡ് ഗുഡ് നൈറ്റ്.